നമസ്തെ. നന്നായി ചിന്തിച്ചാൽ വിസ്മയം തോന്നുന്ന ഒരു സംഗതിയുണ്ട് മറിയ വിചാരങ്ങളിൽ. അതിപരിഷ്കൃതവും അത്യന്താധുനികവുമായ ഈ കാലത്തും അമ്മ മറിയം ഇത്രയേറെ ആദരവ് നേടുന്നു. അവളുടെ ഗുണങ്ങൾ പിന്നെയും പിന്നെയും വാഴ്ത്തപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ ആയമ്മയുടെ ഗുണവിശേഷങ്ങളൊന്നും തന്നെ പുതിയ കാല പ്രതീക്ഷകൾക്ക് ചേർന്നതല്ല. അനുസരണം, താഴ്മ, വിധേയത്വം, വിശ്വസ്തത, പിന്നെ ഇങ്ങനെ മൗനവാത്മീകങ്ങളിൽ കുടിയിരിക്കുക, ഇതൊന്നും ഇന്ന് നമുക്ക് ആവശ്യമുള്ളതല്ല. സെൽഫ് പ്രമോഷൻ എന്നൊക്കെ പറയുന്നത് IT കൊട്ടേഷൻ കൊടുത്ത് നടത്തുന്ന നമുക്കിടയിൽ നസറത്തിലെ ആ പാവപ്പെട്ട കന്യകയൊക്കെ കാലഹരണപ്പെട്ടു പോകേണ്ടതാണ്. കാരണം അവൾ സഞ്ചരിച്ചത് അത്രയും ആത്മപ്രദർശനത്തിന് നേർ വിപരീത ദിശയിലാണ്. ആത്മത്യാഗത്തിന്റെ ബദൽ പാതയിലൂടെയാണ്. ഭാരതീയ തത്വവിചാരം ചൊല്ലിത്തരുന്ന മൂന്ന് വാക്കുകളുണ്ട്. ഒന്ന്, അമാനിത്വം, അഭിമാനബോധത്തിന്റെ അഭാവം. രണ്ട്, അദംഭിത്വം, അന്യരെ കാട്ടാനുള്ള നാട്യമില്ലായ്മ. മൂന്ന്, കൃതസ്യ പരികീർത്തനം, ചെയ്ത പ്രവൃത്തിയെപ്പറ്റി സ്വയം കീർത്തിക്കാതിരിക്കുക. നിശ്ചയമായും അമ്മ മറിയത്തിന്റെ ചുവടുവെപ്പുകൾക്കിടേണ്ട നാമങ്ങൾ പോലെയാണ് ഈ വാക്കുകൾ തോന്നിയത്. ദുരഭിമാനത്തിന്റെ ശണ്ഠകളും കപടനാട്യത്തിന്റെ ദുർഗന്ധവും ആത്മപ്രശംസയുടെ പരസ്യ പലകകളും നിറച്ചുവെച്ച് നമ്മുടെയൊക്കെ കുഞ്ഞുമക്കൾക്ക് മുമ്പിൽ നാം അടച്ചു വെക്കുന്ന ഒരു വഴിത്താരയുണ്ട് സുഹൃത്തെ. അമ്മ മറിയത്തിന്റെ വഴിയാണത്. ക്രിസ്തുവിനോടൊപ്പം മരണത്തോളം നടക്കുന്ന വഴിയാണത്. സഖാവ് ചെഗുവേര സിസ്റ്റർ ആൻമറിയെ കയച്ച കത്തുകളിൽ ഒന്നിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. പ്രിയ ആൻമറിയ, ക്രിസ്തു എന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഏത് പക്ഷത്ത് നിൽക്കും എന്ന് ചിന്തിക്കുക. ആ പക്ഷത്ത് നിൽക്കുക. കാരണം ക്രിസ്തുവിനെ വിട്ട് നിനക്ക് നിൽക്കാൻ കഴിയില്ലല്ലോ. സത്യമായും ലജ്ജിക്കണം നാം ക്രിസ്തുവിനെ ഇങ്ങനെ വിട്ടു നിൽക്കുന്നത്. അമ്മ മറിയത്തെ ഓർക്കുമ്പോഴെങ്കിലും ക്രിസ്തുവിന്റെ പക്ഷത്തായിരിക്കാൻ മറക്കരുത്. പരിഹാസവും പ്രഹരങ്ങളും മാത്രമല്ല, കുരിശും മരണവും അവന്റെ വഴിയിലുണ്ട്. അവിടെ വെറുതെ ഇങ്ങനെ സ്വയം തോറ്റുകൊടുത്ത് ഒപ്പം നിൽക്കാൻ അമ്മയ്ക്കല്ലേ കഴിയൂ? അമ്മ മനസ്സിനല്ലേ കഴിയൂ? നമുക്ക് എത്രയോ ചെറിയ ചെറിയ സ്വകാര്യ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് സത്യത്തിൽ അവന്റെ കൂടെയാണ് നിൽക്കുന്നതെന്ന് പറയുക. സത്യമായും സത്യമായും അവന്റെ പക്ഷത്ത് നിശബ്ദം, നിർഭയം, വെറുതെ ഇങ്ങനെ നിൽക്കാൻ അമ്മയ്ക്കേ കഴിയൂ. ഇങ്ങനെ നിസ്വാർത്ഥമായി അവനുവേണ്ടി അവന്റെ കൂടെ നിൽക്കാൻ എന്നാണ് അമ്മേ ഇനി ഞങ്ങൾക്ക് കഴിയുക? അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ അമ്മേ.